നമുക്കറിയാം ഇപ്പം നിങ്ങൾ പോകണം നിങ്ങളിവിടെ പോ പോയിരിക്കണം എന്നുള്ളൊരു കമ്പൽസറി ആയ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ പറയും യു ഷുഡ് ഗോ അല്ലെങ്കിൽ യു മസ്റ്റ് ഗോ അല്ലെ പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന ഈ യു ഷുഡും മസ്റ്റും ഉപയോഗിക്കേണ്ടുന്ന ചില സാഹചര്യങ്ങളും ഇതിനേക്കാൾ പ്രധാനമായിട്ട് ഷുഡും മസ്റ്റും പല രീതിയിൽ ഉപയോഗിക്കുന്ന നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഷുഡിൽ നിന്നും മസ്റ്റിൽ നിന്നും എന്തൊക്കെ പുതിയ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന രണ്ട് മൂന്ന് ടിപ്സാണ് ഞാനിവിടെ പറയുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് അസ്സി ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ പോകണം നിങ്ങൾ പോണമെന്ന് പറയുമ്പോൾ യു ഷുഡ് ഗോ വേറെ ചിലയിടത്ത് നമ്മൾ യു മസ്കോ പറയും ഇല്ലേ ഇത് രണ്ടും സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഇതിനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങൾ കൂടി ഷുഡിനും മസ്റ്റിനും പറയാനുണ്ട് അതായത് ഇപ്പം നമ്മൾ മസ്റ്റിൻ്റെ കൂടെ ഹാവും വീ യും യൂസ് ചെയ്താൽ മസ്റ്റിൻ്റെ ആ സ്റ്റൈലേ മാറും അതായത് ഇപ്പം നമ്മളൊരു കാര്യം പറയുമ്പം അത് ചെയ്തിട്ടുണ്ടായിരിക്കണം അവനത് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന് പറയുമ്പം നമുക്ക് ഹീ മസ്റ്റ് ഹാവ് ഡൺ ഇറ്റ് അപ്പം മനസ്സിലാക്കുക ഹാവ് കഴിഞ്ഞാൽ എപ്പോഴും ആണ് ഉപയോഗിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഡൂവിൻ്റെ ആയ അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിളായ ഡൺ ആണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത് അപ്പം ഹി മസ്റ്റ് ഹാവ് ഡൺ എന്ന് പറഞ്ഞാൽ അവൻ ചെയ്തിട്ടുണ്ടായിരിക്കണം അവൻ അത് ചെയ്തിട്ടുണ്ടായിരിക്കണം മനസ്സിലാക്കി വെച്ചോണം കാരണം ഇതിൽ നിന്ന് എൻ്റലി ഡിഫറെൻ്റ് ഒരു മീനിങ് ആണ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ അവൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ അവൻ പോയിട്ടുണ്ട് എന്നാണ് അല്ലേ അപ്പം ഹീ മസ്റ്റ് ഹാവ് ഗോൺ ടു സ്കൂൾ അവൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരിക്കണം അവൻ സ്കൂളിൽ പോകാറുണ്ട് അല്ലെങ്കിൽ ഇന്നലത്തെ അവൻ്റെ പഠനം കണ്ടിട്ട് അല്ലെങ്കിൽ ഇന്നലെ അവൻ അത് പറയുന്ന കേട്ടിട്ടിട്ട് അവൻ പോയിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയാണ് അവൻ പോയിട്ടുണ്ടായിരിക്കണം അവൻ ആ ക്യാഷ് അടച്ചിട്ടുണ്ടായിരിക്കണം അപ്പം അടയ്ക്കുന്നതിന് ആണല്ലോ ഹി പേ പെയ്ഡ് ആണ് ഹി മസ്റ്റ് ഹാവ് പെയ്ഡ് ദ ക്യാഷ് അപ്പോൾ അവൻ ആ ക്യാഷ് അടച്ചിട്ടുണ്ടായിരിക്കണം അപ്പോൾ അവിടെ എന്താണ് നമുക്ക് ആ അവനാ ആ കാര്യം അത് ചെയ്തിട്ടുള്ളത് ഉറപ്പാണ് നമ്മളിപ്പോൾ കഴിഞ്ഞൊരു ക്ലാസ്സിലത് പറഞ്ഞതുപോലെ ആ ആ ഒരു മുറി പൂട്ടിയിട്ടുണ്ടായിരിക്കണം സംബഡി മസ്റ്റ് ഹാവ് ലോക്ക് ട് ദ റൂം മനസ്സിലായോ അതായത് അത് പോസിറ്റീവാണ് മസ്റ്റ് ഹാവ് പ്ലസ് വി ത്രീ എവിടെ വന്നാലും അത് പോസിറ്റീവാണ് അത് പറയുന്ന രീതി നമ്മൾ മനസ്സിലാക്കിക്കോണം അത് മസ്റ്റ് ഹാവ് ഒക്കെ വരുമ്പോൾ തന്നെ ചെയ്യണം ചെയ്തിട്ടും അങ്ങനെയൊന്നുമല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അവൻ മിക്കവാറും അവിടെ പോയിട്ടുണ്ടായിരിക്കണം ഹി മസ്റ്റ് ഹാവ് ഗുഡ് ദെയർ ഗോൺ എന്ന് പറഞ്ഞാൽ ഗോയുടെ വീത്രിയായ ഗോണാണ് അപ്പോൾ അവിടുത്തെ ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവരുത് അപ്പം അടുത്തത് പറഞ്ഞിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുകൂടെ മനസ്സിലാവും അപ്പം ഒരു കാര്യത്തിനെ പോസിറ്റീവായിട്ട് നിഗമനങ്ങളിൽ നിഗമനങ്ങളിലെത്തുന്നതിന് അതായത് അത് അഷുവറാണ് എന്ന് പറയുന്നതിന് പേരായിട്ടാണ് അവൻ മിക്കവാറും അവിടെ പോയിട്ടുണ്ടായിരിക്കണം ഇങ്ങനെ പറയാം അതിന് മസ്റ്റ് ഹാവ് പ്ലസ് വീ രി ഉപയോഗിക്കാം എന്നാൽ അവൻ അവിടെ പോകേണ്ടതായിരുന്നു അപ്പോൾ അവിടെ എന്താണ് അർത്ഥം അവനവിടെ പോയിട്ടില്ലെന്നാണ് പക്ഷെ മസ്റ്റ് ഹാവ് പറഞ്ഞപ്പോൾ നമ്മളെന്താ പറഞ്ഞത് അവനവിടെ പോയിട്ടുണ്ടായിരിക്കണം എന്നാണ് എന്നാൽ ഇവിടെ നമ്മൾ പറയുന്നത് എന്താ അവനവിടെ പോയിട്ടില്ലെന്നാണ് അതായത് അവനവിടെ പോകേണ്ടതായിരുന്നു ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഹി ഷുഡ് ഹാവ് ഗോൺ ദർ എന്ന് പറയാം അതായത് മസ്റ്റ് ഹാവ് മാറിയിട്ട് അവിടെ ഷുഡ് ഹാവ് പ്ലസ് വീ റി അവനവിടെ പോകേണ്ടതായിരുന്നു ഇപ്പോൾ അതിൻ്റെ ആ വ്യത്യാസം കണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്സാണ് എൻ്റെ ഓൺലൈൻ പേഴ്സണലായിട്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലുള്ളത് അപ്പോൾ അതിനെപ്പറ്റി അറിയേണ്ടവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് അവൻ പോകേണ്ടതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഷുഡ് ഹാവ് ഗോൺ എന്ന് പറഞ്ഞു അവൻ ആ കാര്യം ചെയ്യേണ്ടതായിരുന്നു ഹി ഷുഡ് ഹാവ് ഡണിറ്റ് ഓക്കെയാണോ അതായത് ആ മസ്റ്റും ഷുഡും നമ്മൾ പലരും ഒരുപോലെ ഉപയോഗിക്കുമെങ്കിലും മസ്റ്റ് ഹാവ് ഡണും ഷുഡ് ഹാവ് ഡണും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ അവിടെ ഒരിടത്ത് നമ്മൾ പോയിട്ടുണ്ടാകണം എന്ന് പറയുമ്പോൾ ഒരിടത്ത് നമ്മൾ പോകേണ്ടതായിരുന്നു എന്ന് പറയുന്നു ഓക്കെ നീ നിൻ്റെ അമ്മയെ അനുസരിക്കേണ്ടതായിരുന്നു എന്ത് വരും അനുസരിക്കാ ഒബേയാണ് ആരെ മദറിനെ ഓക്കെ ഒബേ ഒബേവർ മദർ യു ് ഒബെയ്ഡ് യുവർ മദർ യു ഷുഡ് ഹാവ് ഒബെയ്ഡ് യുവർ മദർ ഓക്കെ അവനവൻ്റെ അമ്മയെ അനുസരിച്ചിട്ടുണ്ടാകണം അപ്പം അനുസരിച്ചു എന്നാണ് അർത്ഥം ഇപ്പം നമ്മൾ അവനുസരിച്ചിട്ടില്ലെന്നാ അനുസരിച്ചിട്ടുണ്ടാകണം എന്നാണെങ്കിൽ അവനെന്ത് വരും ഹീ അവൻ അല്ല നീ നീ ആയിക്കോട്ടെ യു ഷുഡ് ഹാവ് എന്നുള്ളത് എന്താവണം യു മസ്റ്റ് ഹാവ് ഒബെയ്ഡ് യു മസ്റ്റ് ഹാവ് ഒബെയ്ഡ് യുവർ മദർ ഓക്കെ അതായത് മസ്റ്റ് ഹാവ് പ്ലസ് വീ ത്രീയും ഷുഡ് ഹാവ് പ്ലസ് വീ ത്രീം വളരെ എൻ്റലി ഡിഫറെൻ്റ് ആണ് അതിൻ്റെ ആ ഒരു കാര്യം മനസ്സിലാക്കി പഠിക്കുക അവൾ പുറത്ത് കാത്തിരിന്നിട്ടുണ്ടാകണം അവൾ പുറത്ത് കാത്തിരുന്നിട്ടുണ്ടാകണം എന്താവും ഷീ മസ്റ്റ് ഹാവ് വെയ്റ്റഡ് ഔട്ട്സൈഡ് എന്നാൽ അവൾ പുറത്ത് കാത്തിരിക്കേണ്ടതായിരുന്നു ഷീ ഷുഡ് ഹാവ് വെയ്റ്റഡ് ഔട്ട്സൈഡ് കണ്ടോ ആ ഒരു പുറത്ത് കാത്തിരിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞപ്പോഴും കാത്തിരിക്കേണ്ടായിരുന്നു അവൾ കാത്തിരുന്നില്ല അവൾ പോയി പുറത്ത് കാത്തിരുന്നിട്ടുണ്ടാകണം എന്ന് പറയുമ്പോൾ അവൾ കാത്തിരുന്ന് കുഴഞ്ഞിട്ട് അവൾ പോയി കാണുമായിരിക്കുമല്ലേ കഷ്ടമായി പോയി അവൾ കുറേ നേരം ഇരുന്ന് കാണും കണ്ടോ അത് രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് അപ്പം ഈ ഒരു മസ്റ്റ് ഹാവിൻ്റെയും ഷുഡ് ഹാവിൻ്റെയും വ്യത്യാസം പിടികിട്ട് കാണുമല്ലോ അവൻ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാകണം ഹി ഷുഡ് ഹാവ് സ്റ്റഡീഡ് ദ ലെസൺ അവൻ പാഠങ്ങൾ പഠിക്കേണ്ടതായിരുന്നു നോക്കൂ ഇവിടെ അവൻ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാകണം ഹി മസ്റ്റ് ഹാവ് സ്റ്റഡീഡ് ദ ലെസൺ അവൻ പാഠങ്ങൾ പഠിക്കേണ്ടതായിരുന്നു ഹി ഷുഡ് ഹാവ് സ്റ്റഡീഡ് ദ ലെസൺ ഓക്കെ അപ്പോൾ അവിടെ മനസ്സിലായി കാണുമല്ലോ ആ കൂ നീ പഠിക്കാൻ പഠിക്കേണ്ടതായിരുന്നു നീ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതായിരുന്നു യു പഠിക്കേണ്ടതായിരുന്നു വരുമ്പം യു ഷുഡ് ഹാവ് സ്റ്റഡീഡ് ഫോർ ദ എക്സാം നീ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുണ്ടാകണം അല്ലേന്നൊക്കെ ചോദിക്കൂലേ നീ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുണ്ടാകണം എന്താണ് യു മസ്റ്റ് ഹാവ് സ്റ്റഡീഡ് ഫോർ ദ എക്സാം അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ എല്ലാവർക്കും തെറ്റിപ്പോകുന്ന അതാണ് ഏറ്റവും പ്രധാനം എല്ലാവർക്കും തെറ്റിപ്പോകുന്ന ഒരു ഉപയോഗമാണ് നമ്മളിവിടെ പഠിച്ചത് കാരണം വളരെ ഇംഗ്ലീഷ് അറിയാമെന്ന് പറയുന്ന പോലെ പോലും മസ്റ്റ് ഹാവ് ഹാവ്ഡണ്ണും ഷുഡ് ഹാവ് ഹാവിഡണ്ണും തെറ്റാറുണ്ട് ഓക്കെ അപ്പോൾ നോക്കൂ അപ്പം നമുക്ക് ഇനി വേണ്ടത് നമ്മുടെ ഈ ഒരു സ്പീക്കിംഗ് പ്രാക്ടീസ് നോക്കിയിട്ട് അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് വേലക്കാരൻ യജമാനനെ അനുസരിക്കേണ്ടതായിരുന്നു വേലക്കാരൻ എന്ന് പറയുമ്പോൾ മാസ്റ്റർ സോറി സെർവൻറ്റ് പറയാം യജമാനൻ പറയുമ്പോൾ മാസ്റ്റർ പറയാം ഒബേ ഒബേ മതി ഓക്കെ അതിൻ്റെ വിത്രി ഇനി അവൾ കഠിനമായി അധ്വാനിച്ചിട്ടുണ്ടാകണം വക്ക് ഹാഡാണ് വക്ക് ടു ഹാർഡ് അവൾ കഠിനമായി അധ്വാനിച്ചിട്ടുണ്ടാകണം അവൾ കഠിനമായി അധ്വാനിക്കേണ്ടതായിരുന്നു ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവൻ കത്തയച്ചിട്ടുണ്ടായിരിക്കണം ഓക്കെ അടുത്തത് അവൻ കത്തയച്ചിട്ട് കത്തയക്കേണ്ടതായിരുന്നു അവൻ കത്തയക്കേണ്ടതായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നീ നന്നായി പഠിക്കേണ്ടതായിരുന്നു നീ നന്നായി പഠിക്കേണ്ടതായിരുന്നു അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കി അത് മനസ്സിലാക്കി വേണം നിങ്ങൾ എഴുതാൻ അപ്പോൾ ആ മനസ്സിലാക്കി എഴുതുമ്പോഴുള്ള ഒരു പ്രധാന ഗുണം എന്ന് പറയുന്നത് എവിടെയും സ്പീക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ലൈക്ക് ചെയ്ത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിലുള്ള കറക്ഷൻസ് ഞാൻ ചെയ്യുന്നതായിരിക്കും ും അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്